ഹലോ, ഞാൻ ഒരു സെക്യൂരിറ്റി ആയിട്ട് വന്നതാ. ആണോ? എന്നാ സെക്യൂരിറ്റി വിളി. ഞാൻ തന്നെയാ സെക്യൂരിറ്റി. പത്രത്തിൽ സാറിന്റെ ഒരു പരസ്യം കണ്ടിട്ട് വന്നതാ. ആ, ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഏത് പരസ്യമാണ് കണ്ടത്? അല്ല, സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സാർ പത്രത്തിൽ കൊടുത്തില്ല പരസ്യം. അപ്പൊ താങ്കളാണോ സെക്യൂരിറ്റി? ആ, എന്താ സാർ ഇങ്ങനെ സ്തംഭിച്ചു നോക്കുന്നത്? അല്ല, ഞാൻ എനിക്കങ്ങോട്ട് അത്ര ബോധിച്ചില്ല. അതിന് സാറിന് അത്ര ബോധമില്ലാത്തതുണ്ടാ? അതെ, സെക്യൂരിറ്റി ആയിട്ട് വരുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആറടി പൊക്കവും അതിനനുസരിച്ചുള്ള മസിലും കാര്യങ്ങളൊക്കെ. അയ്യാക്ക് അതില്ല. സാറേ, ഈ സെക്യൂരിറ്റി നിൽക്കുന്ന എന്തിനാ? വീട്ടിൽ ആരെങ്കിലും വരണോന്ന് കാവലെ നിൽക്കാനല്ലേ, അല്ലാതെ ആനയെ മരിക്കാനൊന്നും അല്ലല്ലോ. സാറേ, ഒരാളിന്റെ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് കഴിവ്. ഹലോ, എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിക്കണം സാറേ. അതായത് ഈ നമ്മുടെ ഈ ബഡായ ബംഗ്ലാവില് താങ്കൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കള്ളൻ കയറി വരുന്നു, 10 ലക്ഷം രൂപ അടിച്ചിട്ട് പോകുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അതെന്താ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്? ഈ ബഡായ ബംഗ്ലാവില് 10 ലക്ഷം രൂപ ആയിട്ട് 10 പൈസ പോലും കാണില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല, അപ്പൊ ഇതിനു മുമ്പ് എവിടെയാണ് സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ളത്? ആദ്യമായിട്ട് ഞാൻ ഒരു വീട്ടിലാ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പഴ അവിടുത്തെ അയാള് പറഞ്ഞു രാത്രി ഉറങ്ങാൻ പാടില്ല. അപ്പൊ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ സിനിമയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയി. പോയിട്ട് മടങ്ങി വരുമ്പോ കഥകളി നടക്കുക. കഥകളി. അപ്പൊ കഥകളിയും കണ്ടിട്ട് ഞാൻ കൃത്യം 5 മണിക്ക് വീട്ടിലെത്തി. കംപ്ലീറ്റ് സാധനം 6 അടിച്ചോണ്ട് പോയി. കൃത്യം 6 മണിക്ക് എന്റെ പണിയും പോയി. പിന്നെ ആരോ പറഞ്ഞു ഒരു സെക്യൂരിറ്റി ബാങ്കിൽ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അത് കേട്ട് ഞാൻ അന്വേഷിച്ച ബാങ്കിൽ ചെന്നു. അപ്പോഴവര് പറയൂ ആ സെക്യൂരിറ്റി കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കെട്ടിയതാ, ഇനി ജോലി കിട്ടണമെങ്കിൽ കെട്ടിയാലേ പറ്റുള്ളെങ്കിലും ഒന്നും കൂടെ കെട്ടാം. സാറിന്റെ ഏത് പെങ്ങളെയാ കെട്ടേണ്ടത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്റെ പണിയും പോയി, ദേ ഒരണ പല്ലും പോയി. അല്ല, അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? പിന്നെ ഒരു ATMൽ നിന്നത്. ശരിക്ക് പറഞ്ഞ അവിടെയാ കുറെ നാള് പിടിച്ചു നിന്നത്. ആ ATMൽ മോഷണശ്രമം നടന്നിട്ടുണ്ടോ? മോഷണശ്രമമൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ വിജയിച്ചില്ല. അതിനു മുമ്പ് പോലീസുകാർ പൊക്കി. അതെങ്ങനെയാണ്? ATMന്റെ പുറകിൽ സ്കൂട്ടർ ഒരു ചിങ്ങം അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആര്? ഞാനാ. ഓ, അപ്പൊ നിങ്ങൾ തന്നെയായിരുന്നോ മോഷ്ടിച്ചത്? നമ്മൾ ഈ മോഹൻലാൽ ഫാൻ ആണല്ലേ. ഓ, ലാലട്ടൻ പറയില്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ടേ ഞാൻ എങ്ങനെ ഈ പണിയിൽ വന്നതെന്ന് സാറിന് അറിയാമോ? എന്താണ്? എനിക്ക് രാത്രിയായ ഉറക്കം കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് മരുന്ന് കഴിച്ചു, എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല. അവസാനം ഈ ഡോക്ടർ തന്നെ പറഞ്ഞു രാത്രി ഉറക്കം കിട്ടാത്ത തനിക്ക് എവിടെയെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് പൊക്കിവിടേണോ. അങ്ങനെയാ ഈ പണിക്ക് വന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്ക് സെക്യൂരിറ്റി പണി തരുവോ ഇല്ലയോ. ശരി, തന്റെ സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, തനിക്ക് ഞാൻ ജോലി തന്നേക്കാം. എത്ര രൂപ ശമ്പളം? ഇഷ്ടമുള്ള ശമ്പളം. ആ, 10,000 രൂപ ശമ്പളം. 1,500 രൂപ ശമ്പളം. ഇഷ്ടമുള്ള ശമ്പളം എന്ന് പറഞ്ഞിട്ട്? എനിക്ക് ഇഷ്ടമുള്ള ശമ്പളം. അങ്ങനെ വഴിക്കുവാ. സമ്മതിച്ചല്ലോ. 1,500? സമ്മതിച്ചിട്ടില്ല. 1,500 കുളുവയ്ക്കേ സെക്യൂരിറ്റി ആയിട്ട് വേറെ ആളെ അന്വേഷിക്കാം. എന്റെ പട്ടി വരും, 1,500 കിട്ടും. കൂട്ടിലാണത്തെ തട്ട, അതിനെ കൊണ്ട് വീട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടാ മതി. അത് കള്ളം വരുമ്പോഴേ കള്ളാ കള്ളാ മുകേഷേ കള്ളാ മുകേഷേ കള്ളാന്ന് വിളിച്ചോണ്ട് വരും. പോയി കൊണ്ടുവിട്ട് നോക്കുക.